ഇങ്ങനത്തെ പെയിന്റിന്റെ പാട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി അങ്ങനെ വലിച്ചെറിയണ്ട കേട്ടോ. ഒരു പെയിന്റിന്റെ പാട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ചീര കണ്ടോ, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഗ്രോ ബാഗില്, ചാക്കില്, ചട്ടിയില്, അതുപോലെ നമ്മുടെ ഓടില്, ഇഷ്ടികയില്, പാളയില് വരെ ചീര നടുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 10-20 ദിവസം കൊണ്ട് നമുക്ക് ഇതുപോലെ വിളവെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം. ഇപ്പൊ ഒരു രണ്ട് ചോട് ചീര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാലം ഉപയോഗിക്കാം കേട്ടോ. കാരണം അതിന്റെ മുകൾ വശം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പച്ചക്കറി പെട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് പച്ചക്കറി കടയിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവര് ഇപ്പൊ ചെറിയൊരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തരും കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ പൊട്ടിയതൊക്കെ ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ടും തരും. അപ്പൊ ഞാൻ കുറെ അങ്ങനത്തെ പച്ചക്കറി പെട്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചെറിയൊരു പൈസ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നത്. കാരണം ഇതിൽ നമുക്ക് എന്ത് സ്വീറ്റ് പൊട്ടറ്റോ, അതേപോലെ പച്ചമുളക്, തക്കാളി, എന്ത് വേണമെങ്കിലും നടാം കേട്ടോ. ഇഞ്ചിയൊക്കെ നടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതില്ലെങ്കിൽ ചാക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സെന്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടിവശമൊക്കെ നന്നായിട്ട് ഹോളുണ്ട്. അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനൊന്നും യാതൊരു ചാൻസും ഇല്ല. ഓവറായിട്ട് ഹോളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിവശത്ത് ചെറിയ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വിരിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇത് വലിയ ഒരു പച്ചക്കറി പെട്ടിയായിട്ട് ഒത്തിരി മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇല അറിയാലോ നന്നായിട്ട് വേരോട്ടം നടക്കാനും നല്ലതുപോലെ വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നല്ലതുപോലെ തന്നെ ഈ ഒരു മണ്ണ്, ഇത് സാധാ മണ്ണാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ അടിവശത്ത് ഇതുപോലെ മണ്ണ് നല്ലതുപോലെ ഇതിന്റെ മുകളിലേക്കും അല്ല എല്ലാ ഭാഗത്തേക്കും ഒക്കെ നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഈ ഒരു കൃഷി രീതി ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിലുണ്ടാവും ചെയ്യും. നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു പെയിന്റിന്റെ പാട്ടയാണ്. പാട്ടേന്റെ അടിവശം ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ പെയിന്റിന്റെ പാട്ട കണ്ടോ, ഈ തകരത്തിന്റെ പാട്ടയാണ് കേട്ടോ. തകരം തന്നെ അല്ലേ, ആണോ, എനിക്ക് തകരത്തിന്റെ പാട്ടയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ അതാ ആ ഒരു പാട്ടായതുകൊണ്ട് നമ്മുടെ ഇപ്പൊ അത് തുരുമ്പ് പിടിക്കും. അപ്പൊ ആ തുരുമ്പ് പിടിക്കുമ്പോൾ അതാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. നല്ലതുപോലെ അയൺ ലഭിക്കാനും നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ എണ്ണേന്റെ തപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എടുത്തോണ്ടെന്ന് കറിവേപ്പിച്ചെടിയൊക്കെ നടും കേട്ടോ. അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്തോണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തകരം ഞാൻ നടുക്കാണ് കേട്ടോ പെയിന്റും പാട്ട വെച്ചത്. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ചുറ്റും നന്നായിട്ട് വീണ്ടും വീണ്ടും മണ്ണിട്ട് കൊടുത്ത് അവിടെ ചെറിയൊരു ഹോള് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെറിയ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണ് ഇതാ ഇതുപോലെ അവിടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും കൊണ്ട് ചുറ്റും നല്ലതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെറും മണ്ണ് മാത്രമാണ് കേട്ടോ. അടിവശത്ത് നല്ലോണം, എന്നിട്ട് മണ്ണിൽ കട്ടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കുക. വീണ്ടും ഞാനിതാ ഇത് കുറച്ചും കൂടി നല്ലതുപോലെ നാല് ഭാഗത്തും നമ്മൾ നല്ലോണം ലെവലായിട്ട് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇതിൽ എന്തുണ്ടാവുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങൾ ഒരു വളവും കാര്യങ്ങളും ഒന്നും കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ ഞാനിതാ ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു മണ്ണ് വീണ്ടും ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി, കാരണം ചീര നടുമ്പോൾ മണ്ണൊന്ന് ലെവലാക്കി ഒതുക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇത് ചാരവും ചാണകപ്പൊടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ചീര നടുന്ന സമയത്ത് ഒരു പിടി ചാരം നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചീര കേട് വരാതിരിക്കാനും കീടങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറെ ആളുകൾ പറയും ഇത് പൂക്കൂലെന്ന്, പൂത്തൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ആ കതിരണ്ട് ഒടിച്ചു കളഞ്ഞാൽ മതി. അപ്പൊ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വീട്ടിൽ എന്ത് കിച്ചൺ വേസ്റ്റ് ആണ് ഉള്ളത് എന്ന് വെച്ചാല് അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പാട്ടേന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പെയിന്റിന്റെ പാട്ടേന്റെ ഉള്ളിലേക്ക് കണ്ടോ, ഇതുപോലെ നമ്മൾ അതിന്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ ഈ ഒരു പാട്ടേന്റെ നാല് ഭാഗത്തും അതിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമ്മൾ വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പിന്നെ സവോളേന്റെ വേസ്റ്റും നമ്മുടെ കിച്ചണിലെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന്റെ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചീരയ്ക്ക് വേണ്ട എല്ലാ ഗുണവും കിട്ടും ചെയ്യും. നല്ലൊരു NPK ആണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ്. അത് നന്നായിട്ട് ലഭിക്കും ചെയ്യും കേട്ടോ. അപ്പൊ അതിലേക്ക് നന്നായിട്ട് ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ കിച്ചൺ വേസ്റ്റ് അതിലേക്ക് ഇടുക, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പിന്നെ അതിന്റെ എൻ്റെ അടുത്ത് ഇതിന്റെ അടപ്പ് കാണാനില്ല കേട്ടോ ഈ ഒരു പെയിന്റും പാട്ടേന്റെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നടാനുള്ള വിത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചീര വിത്ത് ഞാൻ 20 രൂപ കൊടുത്ത് അങ്ങാടിയിൽ നിന്ന്
നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ അത് നല്ല ഉഷാറായിട്ടുണ്ടാകും കേട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ചീര വിത്താണ് നന്നായിട്ട് കുറച്ചൊക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പാകി കൊടുക്കുക. അതിന്റെ കൂടെ പയറിന്റെ വിത്തും ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ വീണത്. ഇനി ഞാൻ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പൊ ചീരേന്റെ വിത്തൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മണ്ണൊക്കെ നല്ലോണം കുതിർന്ന് നല്ലതുപോലെ ഇതിന്റെ മുകളിൽ ഇനി ഒരു പ്ലാസ്റ്റിക് കവറും കൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ എല്ലാ ചീരയും മുളച്ചു വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഈ സെന്ററിൽ വെച്ച പെയിന്റിന്റെ പാട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് അടച്ചു വെക്കണം. അല്ലെങ്കിൽ ഈച്ച പ്രാണിയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് ചീരേന്റെ ഇലയിലൊക്കെ വന്ന് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം മുളച്ച് വന്ന് നിങ്ങൾ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അതുവരെ നനച്ചു കൊടുക്കുന്നതും വേണ്ട, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടതിന്റെ റിസൾട്ട് ആണ് കണ്ടോ. നമ്മൾ ബക്കറ്റിലാണ് ഈ ഒരു ചീര നട്ടത്, ഓലയൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് കണ്ടില്ലേ, എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.